നമസ്കാരം. ഈ ചില കാര്യങ്ങളൊക്കെ മറ്റാർക്കെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ രൂക്ഷമായി വിമർശിക്കും. എപ്പോഴെങ്കിലും അത് നമുക്ക് നേരെ തിരിഞ്ഞു കൊത്തുമ്പോഴാണ് നമ്മൾ പെടുന്നത്. പറഞ്ഞു വരുന്നത് ഏഷ്യാനെറ്റിലെ ഗം പരിപാടി ചെയ്യുന്ന നിശാന്ത് മാവലിയെക്കുറിച്ചാണ്. അദ്ദേഹം മുമ്പ് ഏഷ്യാനെറ്റിൽ ചെയ്തിരുന്നൊരു പ്രോഗ്രാം, അതിൽ പറഞ്ഞിരുന്ന വാചകങ്ങൾ, അതിപ്പോൾ അദ്ദേഹത്തിനെ തന്നെ തിരിഞ്ഞു കൊത്തുന്നൊരവസ്ഥയുണ്ട്. കാലത്തിനു മുന്നേ സഞ്ചരിച്ച ചില വാചകങ്ങളെന്ന് വേണം അതിനെ വിലയിരുത്താൻ. അതായത് മംഗളം ചാനൽ ഈ നാട്ടിൽ തുടക്കം ആരംഭിച്ച സന്ദർഭത്തിൽ അന്നൊരു ഹണി ട്രാപ്പിലൂടെ മന്ത്രി എ കെ ശശീന്ദ്രനെ പെടുത്തിയ ഒരു സംഭവ വികാസവുമായി ബന്ധപ്പെട്ടാണ് നിശാന്ത് മാവില എന്ന ഗമ്മിൻ്റെ ഇപ്പോഴത്തെ അവതാരകൻ അന്ന് മറ്റൊരു പരിപാടിയുടെ ഭാഗമായി ഇത് അവതരിപ്പിച്ചത്. വാചകങ്ങൾ കൃത്യമായി കേൾക്കുക. അതിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് ഇന്നത്തെ സന്ദർഭത്തിൽ ഏഷ്യനെറ്റുമായി ചേർത്ത് വായിക്കുക. എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക നിശാന്ത് പറഞ്ഞ കാര്യം ഇന്ന് ഏഷ്യാനെറ്റിന് ബാധകമാണോ അല്ലയോ എന്നുള്ള കാര്യം. അങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീരുമോ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് ഉത്തരങ്ങൾ? സ്വന്തം ജീവനക്കാരിയെ കൊണ്ട് തരംതാണ പണി ചെയ്യിപ്പിച്ച് പച്ച നുണകൾ പറഞ്ഞ് പഠിപ്പിച്ച് നടത്തിയ ഈ കലാപരിപാടിയെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുക? ഇത് വഞ്ചനയല്ലേ? ക്രിമിനൽ കുറ്റമല്ലേ? എങ്ങനെയാണ് മാപ്പ് പറഞ്ഞ് തടിയൂരാൻ നിങ്ങൾക്ക് കഴിയുക? കേരളത്തിലെ സ്ത്രീ സംഘടനകൾ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ഹണി ട്രാപ്പിൽ പെട്ടത് ഒരു മന്ത്രി മാത്രമല്ല, മാധ്യമ പ്രവർത്തകയായ ഒരു പെൺകുട്ടി കൂടിയാണ് ഇങ്ങനെ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? മംഗളത്തിന്റെ നിലപാടിനെ വിമർശിച്ച് നവമാധ്യമങ്ങളിൽ പത്രപ്രവർത്തകർ പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ മംഗളത്തിന് അനുകൂലമായ നിലപാടാണ് പത്രപ്രവർത്തക യൂണിയൻ സ്വീകരിച്ചത്. മാധ്യമധർമ്മത്തെക്കുറിച്ച് ഇവിടെയുള്ള പത്രപ്രവർത്തകർ ഇത്രയേറെ സ്വയം വിമർശനം നടത്തിയ മറ്റൊരു സംഭവം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. വ്യക്തമാണ്, സ്പഷ്ടമാണ്, കൃത്യമാണ്. മാപ്പ് പറഞ്ഞാൽ പോരാ. സർക്കാർ എന്തിനു മൗനം പാലിക്കുന്നു? സർക്കാർ ഇടപെടണം. സഹപ്രവർത്തകയെ ഉപയോഗിച്ച് ഇത് ചെയ്തത് തരംതാണ പ്രവൃത്തിയാണ്. എല്ലാം അദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് അല്ലെങ്കിൽ വാക്കുകളായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. നിശാന്ത് മാവില ഈ വാക്കുകളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന ഈ ഗുരുതരമായ വീഴ്ച? അതായത് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മകൾ അവർ കൊണ്ടിരുത്തി ചെയ്ത ഈ പ്രവൃത്തി നീചമാണോ അല്ലയോ? അതിന് മാപ്പ് അർഹിക്കുന്നുണ്ടോ? അതിന് ഇപ്പോൾ വിനു വി ജോണും മറ്റുള്ളവരും പറയുന്നതിനനുസരിച്ചാണോ പ്രവർത്തിക്കേണ്ടത്? അതോ നിയമാനുസൃതമായി ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുന്നതല്ലേ നല്ലതെന്ന് സംബന്ധിച്ച് നിശാന്തിന് മറുപടി പറയാൻ ഒരു അവസരം വന്നിരിക്കുകയാണ്. കാര്യം മറ്റുള്ളവരുടെ കാര്യത്തിൽ നേരത്തെ ഇത്ര ആധികാരികമായി, ഇത്ര ശക്തമായി, ഇത്ര കൃത്യമായി മറുപടി പറഞ്ഞ നിശാന്തിന് സ്വന്തം സ്ഥാപനത്തിലെ ഈ വിഷയത്തിന് എന്ത് പറയാനുണ്ട് എന്നറിയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി താല്പര്യമുണ്ട്. അതിനെതിരെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. കാര്യം ഈ പറഞ്ഞ വാചകങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യാനെറ്റ് എന്ന സ്ഥാപനത്തിനെയാണ്. അവർ ചെയ്ത നെറുകെട്ട മാധ്യമ പ്രവർത്തനത്തിനെയാണ്. ഇതിനെ തരംതാണ മാധ്യമ പ്രവർത്തനമെന്നും അദ്ദേഹം വോയിസ് കൊടുക്കാതെ ഒരു വാക്ക് അതിൻ്റെ ഇടയിൽ എഴുതിക്കാട്ടിയിട്ടുണ്ട്. അത് തന്നെയാണെന്ന് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിനെതിരെ ഇപ്പോൾ ഈ വാചകങ്ങൾ കൃത്യമായി ചോദ്യമായി വരുമ്പോൾ അതിൽ മറുപടി പറയാൻ സോഷ്യൽ മീഡിയയിൽ കൂടി വലിയ സജീവമായ നിശാന്ത് മാവില വീട്ടിൽ എന്ന ഗം പരിപാടിയുടെ അവതാരകന് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെ മാപ്പ് പറഞ്ഞാൽ തീരുമോ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ? അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് ഉത്തരങ്ങൾ? സ്വന്തം ജീവനക്കാരിയെ കൊണ്ട് തരംതാണ പണി ചെയ്യിപ്പിച്ച് പച്ച നുണകൾ പറഞ്ഞ് പഠിപ്പിച്ച് നടത്തിയ ഈ കലാപരിപാടിയെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കുക? ഇത് വഞ്ചനയല്ലേ? ക്രിമിനൽ കുറ്റമല്ലേ? എങ്ങനെയാണ് മാപ്പ് പറഞ്ഞ് തടിയൂരാൻ നിങ്ങൾക്ക് കഴിയുക?